എന്റെ പൊന്ന് ജിണ്ടോ ചേട്ടാ, ഇവിടെ ഒരു തെറ്റ് നടന്നാല് ഞാനൊരു ക്യാപ്റ്റൻ എന്ന നിലയില് ഞാൻ എല്ലാരോടും ചോദിക്കും. എനിക്ക് ഇവിടെ ജിണ്ടോ ചേട്ടൻ ഇവിടെ എല്ലാവരിലും ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചേ പറ്റൂ, നാളെ ജിണ്ടോ ചേട്ടൻ ആ സ്ഥാനത്ത് വരുമ്പോ ജിണ്ടോ ചേട്ടൻ ഇത് എന്നെ ചെയ്യണം, മനസ്സിലായോ? ജിണ്ടോ ചേട്ടൻ ചിലപ്പോ ഞാൻ ചെയ്തതെന്ന് ചിലപ്പോ സംശയം ഉണ്ടായിരിക്കും, എന്നാലും ജിണ്ടോ ചേട്ടൻ എല്ലാരോടും ചോദിക്കണം. ഞാൻ കണ്ടിട്ടില്ല അവിടെ ആരാണ് ചെയ്തത്. ഞാൻ ചോദിച്ചതിലും മറുപടി അതല്ല, ഞാൻ എന്റെ ഹെയർ ആണ് ഇവിടെ പറഞ്ഞു. അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എല്ലാവരും ചോദിച്ചു ആരും ചെയ്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചെയ്തേ പറ്റും, ഞാൻ ചെയ്തു. ഇവിടെ ആരും ചെയ്തില്ല എന്ന് പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രേ ഉള്ളു. ഞാൻ ക്ലിയർ ചെയ്തു, വൃത്തിയാക്കി. കാലത്തെ കണ്ടില്ല അപ്സര ചേച്ചി, കാലത്തുണ്ടായിരുന്നോ? ഞാൻ ചോദിക്കണേ, ഇപ്പതാ ഇപ്പൊ ചെയ്തെങ്കി? അപ്പോ ഇപ്പഴല്ല, ഇപ്പഴല്ല, ഞാൻ ഉച്ചയ്ക്ക് അറിയണത്. എൻ്റെ അടുത്ത് സിജു ചേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ടില്ലടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പോയി നോക്കണ്ട. അവിടെ ഓൾറെഡി ഞാൻ ഒരു ബാത്റൂമിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതിനൊരു ലീഡറും ഉണ്ട്. അപ്പം പിന്നെ ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട കാര്യമല്ലോ. എന്നിട്ട് ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് വേറൊരാളാണ് പറഞ്ഞത് ഇങ്ങനെ അവിടെ കണ്ടു. ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ അവിടെ അയാൾ പറഞ്ഞ പോലെ ഹെയറും ഓവർ ഉണ്ട്, ഒരു ബ്ലേഡിൻ്റെ ഇതും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കും, ബ്ലേഡ് അവിടെ കണ്ടില്ല, റൈസർ അവിടെ ഇല്ല. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക്, ഉച്ചയ്ക്കല്ല, വൈകുന്നേരം അയാൾ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ പോയി നോക്കിയപ്പോൾ റൈസർ അവിടെ ഉണ്ടായിരുന്നു. അത് ആ സമയം നമ്മൾ അതിനകത്ത് നിൽക്കുമായിരുന്നു. എവിടെയാണ്? അപ്പോഴേക്കും അങ്ങ് പോയി, അങ്ങ് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പം ഞാൻ എന്താ ഹെയറിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും റൈസർ അവിടെ ഇല്ല, റൈസർ പോയി, ഹെയർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹെയർ ഇപ്പം ഞാൻ എടുത്ത് കളഞ്ഞു. ചേട്ടൻ പറഞ്ഞ സമയത്ത് ഞാൻ അപ്പൊ തന്നെ പോയി നോക്കിയില്ലേ, അപ്പൊ റൈസർ ഞാൻ കണ്ടു. ആ സമയത്ത് അവിടെ ഫുഡ് കുക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് ഫുഡ് കുക്ക് ചെയ്ത് ഞാൻ പുറത്തു പോയിട്ട് നമ്മൾ അങ്ങനത്തേക്ക് പോയത്. ഇപ്പൊ നോക്കിയപ്പോ റൈസർ ഇല്ല, ഹെയർ ഉണ്ടായിരുന്നു. നേരത്തെ അല്ലാത്ത ഹെയർ ഉണ്ടായിരുന്നു. രണ്ടും ഉണ്ട്, രണ്ട് ആൾക്കാരാണ്, ഒരാണും ഒരു പെണ്ണും. ആണും പെണ്ണും. നിനക്ക് ലോങ് ഹെയർ അല്ലടാ, മുടി കുറച്ച് പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ നേരത്തെ നോക്കിയപ്പോ റൈസർ ഉണ്ടായിരുന്നു. എനിക്ക് രണ്ട് പെണ്ണുങ്ങൾ, പക്ഷെ പെണ്ണുങ്ങളും ഷേവ് ചെയ്യത്തില്ലല്ലോ, ആവശ്യമില്ലല്ലോ, കട്ട് ചെയ്യുക. കാലിലെ ഹെയർ ആണെങ്കിലും ചുരുങ്ങി ചുരുങ്ങി കിടക്കില്ലേ, ഇത് വരെ മുടി പോലെ കിടക്കുന്നു. അത് എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിടക്കുന്നു. ഇപ്പൊ മിക്സ് ആയി കിടക്കും, നേരത്തെ ഞാൻ ഫുഡ് കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ സിജു ചേട്ടനോട് ക്യാപ്റ്റൻ കംപ്ലൈന്റ് ഉണ്ട് അവിടെ കണ്ടു. ഞാൻ അപ്പൊ തന്നെ വന്ന് നോക്കി, നോക്കിയപ്പോ ഞാൻ കണ്ടു ഇങ്ങനെ കട്ടക്ക് ഹെയർ കിടക്കുന്നു. ലേഡീസ് ആണ് ചാൻസ് കൂടുതൽ. ഇതാ പറഞ്ഞു, നമുക്ക് ആണുങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാനെന്ന വ്യക്തിക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചോദിക്കാം, അവരോട് ചെയ്യാൻ പറയാ. അവര് ചെയ്തില്ലേ, ഞാൻ ചെയ്യാം, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഇവർ ആരും ചെയ്തില്ല എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ചെയ്യാൻ പറ്റൂ? ഒരിട്ടയ്ക്കാൻ പറ്റൂ? ഇന്നലെ അതുപോലെ തന്നെ ചോദിച്ചപ്പോ ഇവിടെ ഒരു പെണ്ണുങ്ങളും ഇല്ല, ആണുങ്ങളാ ചെയ്യില്ല, ഒരു പെണ്ണുങ്ങളും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ ചെയ്തു. ചെയ്തായിരുന്നു അവർക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അത് കാണിക്കൂലോ? അല്ലാണ്ടായിട്ടത് സപ്പോസ് അങ്ങനെ അറിയാൻ പറ്റിയെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് ആ ആളെ കാണിക്കൂല, ടി വി കാണിക്കൂല, അല്ലേ? എടാ ഞാൻ പറയട്ടെ, ബാത്റൂമിന് വെളിയിലുള്ള സംഭവം അവർക്ക് അറിയാം, ബാത്റൂമിന് അകത്തുള്ള ഹോട്ടലായിട്ടത്. അതിപ്പോ എങ്ങനെ അറിയാനാണ് അതിനെ തിട്ടത് ആരാന്ന്? ആരും സമ്മതിക്കത്തില്ല, നാണക്കേട് വിചാരിച്ച ആരും പറയത്തില്ല.